This video is sponsored by One Football app. If you are a football lover, this is the best app for you. Here you will get every news that is happening in the football world. You will get transfer news, upcoming matches, and all competition infos that happening across the football world. By selecting your favorite club, your favorite player, and the national team, you will get every information like transfer news, upcoming matches, etc. You will also get all the competition infos like lineup, score sheet, top scorer, top assist giver, and much more. If you are a football lover, go and check out the free One Football app. Also, the link in description. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സും അതുപോലെ മറ്റു ക്ലബുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാമും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബംഗളൂരു എഫ് സി അങ്ങനെ ഇന്നലെ ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എ ടി കെ മോഹൻ ബഗാനിൽ നിന്ന് ജയേഷ് റാണിയാണ് നമ്മുടെ ബംഗളൂരു എഫ് സി ഇന്നലെ ക്ലബ്ബിലെത്തിച്ചത്. എന്തായാലും വളരെ മികച്ചൊരു നീക്കം തന്നെയാണ് ബംഗളൂരു ഇന്നലെ നടത്തിയത്. ഗൈസ്, അപ്പോൾ ഇനി ഇഗോറംഗുലുവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇഗോറംഗുലു ഒഡീഷ എഫ് സിയിലേക്കാണെന്ന കാര്യം നേരത്തെ തന്നെ അറിഞ്ഞതാണല്ലോ. ഗൈസ്, അപ്പോൾ ഈ കാര്യം ഒന്നുകൂടെ കൺഫേം ആയെന്ന് പറയാം. കാരണം ഒഡീഷ എഫ് സി ഇന്നലെ അവരുടെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐ ലവ് ഗോൾഡ് എന്നാണ് ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഗൈസ്, ചിലപ്പോൾ ഇതൊരു ക്ലൂ ആകാം. കാരണം കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്നു ഇഗോറംഗുലു. ചിലപ്പോൾ അതായിരിക്കും ഒഡീഷ എഫ് സിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗൈസിനെ ഞാൻ ആൻഡ്രി ഗാൽബിനോ എന്ന് പറയുന്ന ഒരു താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. വിവിധ ഐ എസ് എൽ ക്ലബ്ബുകൾ ഈ ബൾഗേറിയൻ ഫോർവേഡിന് ഓഫർ കൊടുത്തതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വിവിധ ഐ എസ് എൽ ക്ലബ്ബുകൾ ഈ താരത്തിന് ഓഫർ നൽകി എന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. എന്നാൽ അതിനുശേഷം വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഈ താരം മുംബൈ സിറ്റിയിലായിരിക്കും പോകുക എന്നായിരുന്നു. എന്തായാലും ഏകദേശം 5.8 കോടി രൂപ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. കൂടാതെ ഇതൊരു മികച്ച താരം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഗൈസ, പിന്നെ ഞാൻ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളാണ് സൂചിപ്പിക്കുന്നത്. ഗൈസ്, ആദ്യം തന്നെ ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പ്ലെയർ ലെൻസ് എന്ന് പറയുന്ന കമ്പനിയുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നില്ലെങ്കിലും അവർ ഈ കാര്യം ഒഫീഷ്യലായി തന്നെ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. ഗൈസ്, എന്തായാലും ഈ പ്ലെയർ ലെൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിദേശ താരങ്ങളെ മറ്റു ക്ലബ്ബുകളിൽ നിന്ന് വാങ്ങാനും വിൽക്കാനും കൂടാതെ ലോണിന് അയക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ ഇതുവഴി റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. ഗൈസ്, ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതാണ് സൂചിപ്പിക്കുന്നത്. ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ സൈലിസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഈ കാര്യം സൂചിപ്പിച്ചത്. അതായത് ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ കൊച്ചിയിൽ വെച്ചായിരിക്കും പ്രീ സീസൺ നടത്തുക. കൂടാതെ ഇവിടത്തെ പ്രീ സീസൺ അവസാനിച്ചതിന് ശേഷം സെർബിയയിലേക്ക് പ്രീ സീസണായി പോകും. കൂടാതെ അവിടെ നിന്ന് തിരിച്ച് ഗോവയിൽ വെച്ചും പ്രീ സീസൺ നടത്തുമെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിദേശത്ത് വെച്ച് പ്രീ സീസൺ നടത്തുമെന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായി അറിയിച്ചതാണല്ലോ. അപ്പോൾ മിക്കവാറും സെർബിയയിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തുക. ഗൈസ്, ഇനി ഞാൻ ജോബി ജസ്റ്റിനും അതുപോലെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് സൂചിപ്പിക്കുന്നത്. മാർക്കസ് മെർഗുലോ പറയുന്ന പ്രകാരം എന്തായാലും ജോബി ജസ്റ്റിന് എ ടി കെ മോഹൻ ബഗാൻ വിടും. കൂടാതെ ബ്ലാസ്റ്റേഴ്സും ഈ താരത്തെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. എന്നാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ എ ടി കെയും ഒക്കെ തമ്മിലുള്ള പ്രശ്നം കാരണം ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയില്ലെന്നാണ് മാർക്കസ് പറയുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ജോബി ജസ്റ്റിന് ആവശ്യമുണ്ടെന്ന് മാർക്കസ് പറയുന്നുണ്ട്. കൂടാതെ ജോബി ജസ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അതിന് പകരം വേറെ ഓപ്ഷനുകൾ നോക്കുമെന്നും മാർക്കസ് ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഇന്ത്യൻ താരത്തെ നോക്കുന്നു എന്ന കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ മാർക്കസും പറയുകയുണ്ട 24 മണിക്കൂർ ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇന്ത്യൻ താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നൽകാമെന്ന്. അപ്പോൾ എന്തായാലും ജോബി ജസ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ അതിലും മികച്ച ഒരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈസ്, ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ സൈനിങ് ആയി അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഐ എസ് എല്ലിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ സൈനിങ് ആയി അഡ്രിയൻ ലൂണയാണ്. ഏകദേശം 7.49 കോടി രൂപ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അങ്ങനെ ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മൂല്യം കൂടിയ താരമായി അഡ്രിയൻ ലൂണ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഗൈസ്, ഇന്നലെ സോഫ സ്കോറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ മുഖർജി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഈ താരത്തെ ഫക്കുണ്ടോ പെരേരയുമായി കമ്പയർ ചെയ്യുകയുണ്ടായി. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ കമ്പാരിസണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫക്കുണ്ടോ പെരേരയെ കാട്ടി മൊരടി മുന്നിലാണ് നമ്മുടെ അഡ്രിയൻ ലൂണ. എന്തായാലും ഈ താരം ഫക്കുണ്ടോ പെരേരയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് എസ് ഡി സൈനിങ് നടത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ സീസണിൽ ഫക്കുണ്ടോ പെരേര വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെച്ചത്. അപ്പോൾ ഫക്കുണ്ടോ പെരേരയെ റിലീസ് ചെയ്തിട്ട് അതിലും മികച്ച ഒരു താരത്തെ തന്നെയാണ് എസ് ഡി സൈൻ ചെയ്തത്. കൂടാതെ ഈ താരത്തിന്റെ പഴയ ക്ലബ്ബായ മെൽബൺ സിറ്റി എഫ് സിയിലും ഒരു കീ പ്ലെയർ തന്നെയായിരുന്നു. ഗൈസബിൻ ഈ താരത്തെ കുറിച്ച് നമ്മുടെ ജുവാൻഡെ പ്രാദോസ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അഡ്രിയൻ ലൂണ വളരെ മികച്ച താരം തന്നെയാണെന്നാണ് നമ്മുടെ ജുവാൻഡെ പ്രാദോസ് പറയുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എല്ലാ ആശംസകളും താരം നേർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാർക്കസ് ഈ താരത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. എ ഫ്രീ കിക്ക് എക്സ്പേർട്ട് വിത്ത് എ കില്ലർ പാസ് എന്നാണ് മാർക്കസ് ഈ താരത്തെ കുറിച്ച് പറഞ്ഞത്. ഫക്കുണ്ടോ പെരേരയും കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഫ്രീ കിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താരവും ഇവിടെ ഫ്രീ കിക്ക് എക്സ്പേർട്ട് ആണ്. കൂടാതെ ഈ താരം ബോക്സിന്റെ ഉള്ളിലേക്കുള്ള പാസുകളെല്ലാം വളരെ ഡേഞ്ചറസ് ആണ്. എന്തായാലും ഈ താരത്തിന്റെ ഗോൾസ് ആൻഡ് സ്കിൽസ് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കൺക്ലൂഷനായി ഫക്കുണ്ടോനെ കാട്ടിയും ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് ഈ താരമെന്ന് പറയാൻ സാധിക്കും. ഗൈസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ വൺ ഫുട്ബോൾ എന്ന ആപ്പ് ദയവായി പരിശോധിച്ച് നോക്കുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി നമ്മുടെ ടെലഗ്രാമും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.